വരൂ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ കെ ടി ജലീലിന്റെ PhD തീസിസ് ഒന്ന് വായിച്ചു നോക്കാം. സ്വർണക്കടത്ത് കേസ് പുറത്തു വന്നതു മുതൽ ഫേസ്ബുക്ക് നന്നായി ഉപയോഗിക്കുന്ന വ്യക്തിയാണ് മന്ത്രി കെ ടി ജലീൽ. ഞാൻ നിരപരാധിയാണ്, സത്യവാനാണ് എന്ന് വിളിച്ചു പറയാനാണ് മിക്ക പോസ്റ്റുകളും. ഇടയ്ക്ക് ഒരു ഭരണ സംബന്ധിയായ വീഡിയോ പോസ്റ്റ് ഒക്കെ ഇട്ട് കാഴ്ചക്കാരുടെ മടുപ്പ് ഒഴിവാക്കാറുണ്ട് എന്ന് പ്രത്യേകം പറയേണ്ടതാണ്. ഏതന്വേഷണത്തിനും 1000 വട്ടം തയ്യാർ, സത്യമേ ജയിക്കൂ, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് തുടങ്ങിയ ജലീലിന്റെ FB പോസ്റ്റുകൾ എല്ലാവർക്കും പരിചിതമാണ്. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ, ചോദ്യം ചെയ്യൽ കഴിഞ്ഞാൽ എന്ന രീതിയിൽ മിക്കപ്പോഴും അദ്ദേഹം FBയിലൂടെ പ്രതികരിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം കസ്റ്റംസ് ചോദ്യം ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങും മുൻപേ FBയിൽ ജലീലിന്റെ പേരിൽ പോസ്റ്റ് വന്നതും പിന്നീട് അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടതും അത് വീണ്ടും പ്രത്യക്ഷപ്പെട്ടതുമൊക്കെ വാർത്തയായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ജലീലിന്റെ അവസാനത്തെ FB പോസ്റ്റ് മറ്റൊരു വിഷയത്തെക്കുറിച്ച് പുറത്തു വന്നിട്ടുണ്ട്. അത് തൻ്റെ PhD പ്രബന്ധത്തിലെ കുഴപ്പങ്ങൾ ചൂണ്ടിക്കാണിച്ചവർക്കെതിരെ ഉള്ളതാണ്. ജലീലിന്റെ പോസ്റ്റിൽ ഇങ്ങനെ വായിക്കാം: എന്റെ തീസിസിന്റെ ഏറ്റവും വലിയ പോരായ്മയായി പരാതിക്കാർ ചൂണ്ടിക്കാണിക്കുന്ന വാചകം ഇങ്ങനെ: ദ റിസർച്ചർ സീംസ് ടു ഹാവ് അപ്രോച്ച്ഡ് ദി ടോപ്പിക് വിത്ത് എ ബയസ്ഡ് മൈൻഡ്. ഹി ഹാസ് നോട്ട് ബോദേർഡ് ടു പോയിന്റ് ഔട്ട് ദി മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഫോൾ ഔട്ട് ഓഫ് ദി മാപ്പിള റിബല്യൻ. പക്ഷപാതപരമായ മനസ്സോടെയാണ് ഗവേഷകൻ വിഷയത്തെ സമീപിച്ചിട്ടുള്ളത്. മാപ്പിള കലാപത്തിന്റെ ഏറ്റവും നിർഭാഗ്യകരമായ വീഴ്ച, ബ്രാക്കറ്റിൽ അണുപ്രസരണം, ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. ഇത് കെ ടി ജലീൽ എഴുതിയ തർജ്ജമയാണ്. അദ്ദേഹം തുടരുന്നു: പരാതിക്ക് അടിസ്ഥാനം എന്തെന്ന് ഈ വാചകത്തിൽ നിന്ന് തന്നെ സുവ്യക്തമാണ്. മലബാർ കലാപം വർഗീയ കലാപമാണെന്നും അതിന് നേതൃത്വം നൽകിയ വാരിയം കുന്നത്തും ആലി മുസ്ലിയാരും വർഗീയവാദികളായിരുന്നു എന്നുമുള്ള കോൺഗ്രസ് സംഘീവാദം നിരവധി ഉദ്ധരണികളുടെ പിൻബലത്തിൽ പൊളിച്ചടുക്കി യഥാർത്ഥ ചരിത്രം വെളിച്ചത്ത് കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. അതിലുള്ള കലിപ്പും അസഹിഷ്ണുതയുമാണ് പുറമേ ഖദറും ഉള്ളിൽ കാക്കിനിക്കറും ധരിച്ച സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിക്കാരുടെ പരാതിക്ക് ആധാരമെന്ന് ചുരുക്കം. ജലീലിന്റെ വാദം കേട്ടുകഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇപ്പറയുന്ന തീസിസിന്റെ ഏതാനും പേജുകൾ നോക്കാം. അടിവരയിട്ട ഭാഗങ്ങൾ വായിക്കുകയും ചെയ്യാം. ഇതാണ് 1-ാം അധ്യായത്തിന്റെ ആമുഖ പേജിലെ 3-ാം വരി. They were supposed to have. 4 വരി താഴെ അടിവരയിട്ട് ഹൈലൈറ്റ് ചെയ്ത വാക്കും അതുൾപ്പെട്ട വാചകവും ശ്രദ്ധിക്കുക. ഇതേ പേജിൽ താഴെ നിന്ന് മേലോട്ട് 3-ാം വരിയിൽ This period has produced charters given by Perumals. അകത്തെ പേജുകളിൽ ഒന്നിൽ He behaved in the justness of the Muslim cause എന്ന്. ഇതേ പേജിൽ മറ്റൊരു വാചകം Gandhi had never intended to degrade the Mapla revolt by 1921 in Malabar. മറ്റൊരു പേജിലെ വാചകം 2-ാം പാര 6-ാം വരി He had determined to send out to India. ഇത്രയൊക്കെ സാമ്പിളായി പറഞ്ഞുകൊണ്ട് തീസിസ് വായന അവസാനിപ്പിക്കട്ടെ. തൻ്റെ ഇംഗ്ലീഷിലെ കുഴപ്പങ്ങളോ ആശയക്കുഴപ്പങ്ങളോ അഥവാ ആശയമില്ലായ്മയോ ഒരു പ്രശ്നമായി മന്ത്രിക്ക് തോന്നുന്നില്ല. മന്ത്രി പറയുന്നത് പ്രസാധകർ അച്ചടിച്ച ഇംഗ്ലീഷ് മലയാളം പുസ്തകങ്ങളായി തൻ്റെ തീസിസ് കിട്ടാനുണ്ട് എന്നാണ്. എന്തിന് സർവകലാശാലയിൽ സമർപ്പിച്ചത് തപ്പി നോക്കണം? ആ പ്രബന്ധം എന്തു പിഴച്ചു എന്നൊക്കെയാണ് ചോദ്യം. ആ പ്രബന്ധത്തിലെ പിഴവുകൾ തന്നെയാണ് മന്ത്രിക്കില്ലെങ്കിലും മറ്റുള്ളവർക്ക് പ്രശ്നം. ഇനി മന്ത്രിക്ക് പരാതിക്കാരോടുള്ള ദേഷ്യത്തിന്റെ കാരണം അറിയണ്ടേ? സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ RS ശശികുമാർ ഗവർണർക്ക് ഒരു പരാതി നൽകി. ആവശ്യം കെ ടി ജലീലിന് ഡോക്ടറേറ്റ് നൽകിയതിലെ അപാകതകൾ പരിശോധിക്കണം എന്നാണ്. പരാതിയിലെ ആവശ്യം പരാതി സംബന്ധിച്ച് കേരള സർവകലാശാല വൈസ് ചാൻസലർക്ക് ഗവർണറുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അയച്ച കത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ജലീൽ പറയുന്നത് പുറമേ ഖദറും ഉള്ളിൽ കാക്കിനിക്കറും ധരിച്ച പരാതിക്കാരുടെ ലക്ഷ്യം വേറെയാണ് എന്നാണ്. അതങ്ങനെയാണെങ്കിലും തീസിസിലെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലുള്ള വാചകങ്ങളോ? അർത്ഥമില്ലാത്ത വാചകങ്ങൾ ചേർത്ത് ടൈപ്പ് ചെയ്ത് സർവകലാശാലയിൽ സമർപ്പിച്ചാൽ കിട്ടുന്ന യോഗ്യതക്കാണോ PhD എന്ന് പറയുക എന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിക്കാർ മാത്രമല്ല ജലീലിന്റെ തീസിസ് വായിച്ചവരെല്ലാം ചിന്തിച്ചു പോകും എന്നതാണ് സത്യം. ഒരു കാര്യം വ്യക്തം: മറ്റൊരാളുടെ കവിത മറ്റൊരാൾ പകർത്തി എഴുതി നൽകിയത് തൻ്റെ പേരിൽ അച്ചടിച്ചവരും ജിമിക്ക് കമ്മലിന്റെ രാഷ്ട്രീയം തേടുന്നവരുമൊക്കെയായ CPIMന്റെ യുവ സാംസ്കാരിക നേതാക്കളുടെ നേതാവാകാൻ സർവതാ യോഗ്യൻ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി.
മറ്റ് അന്വേഷണങ്ങൾക്കൊപ്പം പി എച്ച് ഡി സംബന്ധിച്ചുമുള്ള അന്വേഷണം നടന്ന് ചെമ്പ് പുറത്തായാൽ അദ്ദേഹത്തെ ഡോക്ടർ കെ ടി ജലീൽ എന്ന് വിളിക്കാൻ നാളുകളിൽ കഴിയാതെ പോകുമോ എന്ന ആശങ്ക മാത്രമേ ഇപ്പോഴുള്ളൂ. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.